നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കുന്ന സമയത്ത് എസ്പെഷ്യലി നമ്മുടെ ഫാമിലിക്ക് ആയിട്ട് എടുക്കുമ്പോൾ ഫാമിലി ഫ്ലോട്ടർ എന്ന് പറഞ്ഞിട്ടൊരു പോളിസി ഉണ്ട്. ഇത് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലത്. അതിൽ അതിൻ്റേതായ കുറേ ബെനിഫിറ്റുകളുണ്ട് എന്തുകൊണ്ട് ഫാമിലി ഫ്ലോട്ടർ നമ്മൾ എടുക്കണം എന്നുള്ളത്. അപ്പോൾ ഇത്തരം പോളിസി എടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ നമുക്കും നമ്മുടെ സ്പൗസിനും പിന്നെ നമ്മുടെ കുട്ടികൾക്കും അവർക്കാണ് ഫാമിലി ഫ്ലോട്ടറിൽ കവറേജ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഒരു പോളിസി എടുക്കാം, എന്നിട്ട് എത്രയാണോ ആ പൈസ അത് എൻ്റെയർ പൈസ നമ്മുടെ എൻ്റെയർ ഫാമിലിക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ 4 പേരുള്ള ഫാമിലിയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ 25 ലക്ഷമോ അല്ലെങ്കിൽ 1 കോടിയോ ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എൻ്റെയർ ഫാമിലിക്ക് 1 വർഷം ആ പോളിസി ടെന്യൂറിൽ ഇത്രയും രൂപയ്ക്കുള്ള അസുഖം വരികയാണെന്നുണ്ടെങ്കിൽ ആ ട്രീറ്റ്മെൻറ്റിന് നമുക്ക് റീഇംബേഴ്സ് ചെയ്തെടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ക്യാഷ്ലെസ് ആയിട്ട് ആ ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് എടുക്കാനുള്ള ഏതാണ് ഹോസ്പിറ്റൽ ടൈപ്പ് ഉള്ളത് അതായിട്ട് എടുക്കാനുള്ള സാഹചര്യം നമുക്ക് ഉണ്ടാവും. അപ്പോൾ ഇതിൽ നമ്മൾ എന്താണ് ഇതിൻ്റെ ബെനിഫിറ്റ്? ഫാമിലി ഫ്ലോട്ടർ എടുക്കുമ്പോൾ ഒരു ഗുണമെന്ന് വെച്ചാൽ എൻ്റെ ഫാമിലിയുടെ കവറേജ് ഇവിടെ നടക്കുന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് വേറെ ടെൻഷനൊന്നുമില്ല. നമുക്ക് ഒരു ബൾക്ക് മണി നമുക്ക് കിട്ടുകയാണ്. ഇപ്പോൾ നമ്മുടെ ഫാമിലിയിൽ എല്ലാവർക്കും ആ വർഷം അസുഖം വരണമെന്നില്ല. അപ്പോൾ നമുക്ക് എൻ്റെ പൈസ നമ്മുടെ എൻ്റെ ഫാമിലിക്കായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും എന്നുള്ളത് വലിയൊരു ബെനിഫിറ്റാണ്. പിന്നെ മിക്കവാറും ഇത് ഒരുമിച്ചെടുക്കുന്നതിൻ്റെ പേരിൽ ഒരു കോസ്റ്റ് എഫക്റ്റീവായിരിക്കും നമ്മൾ എടുക്കുമ്പോൾ. അപ്പോൾ നമ്മൾ എസ്പെഷ്യലി യങ്ങായിട്ടൊക്കെ എടുക്കുമ്പോൾ ഒരു 10-15,000 രൂപയ്ക്കൊക്കെ തന്നെ നല്ലൊരു കവറേജുള്ള പോളിസി നമുക്ക് 10 ലക്ഷം രൂപയുടെയൊക്കെ കവറേജ് ഉള്ളത് നമുക്ക് സാധ്യമാക്കാനായിട്ട് പറ്റും. അപ്പോൾ എത്രയും ചെറുപ്പത്തിലേ എടുക്കണമെങ്കിൽ അത്രയും നല്ലത് എന്ന് തന്നെ നമുക്ക് പറയാം. എസ്പെഷ്യലി നമ്മൾ ഹെൽത്തി ആയിരിക്കുന്ന സമയത്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കോസ്റ്റ് വളരെ കുറഞ്ഞ് കിട്ടും എന്നുള്ളതാണ് ഇതിലൊരു അഡ്വാൻറ്റേജ്. പിന്നെ യങ് കപ്പിളൊക്കെ ആയിരിക്കുന്ന സമയത്ത് നമുക്ക് അടുത്ത കുട്ടികളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അവരെ ഈസി ആയിട്ട് നമുക്ക് ഈ പോളിസിയിൽ ആഡ് ചെയ്യാൻ പറ്റും. ന്യൂ ബോൺ ബേബീസൊക്കെ നമ്മുടെ ഫാമിലിയിൽ വരുമ്പോൾ നമുക്ക് അവരെയും നമ്മുടെ എക്സിസ്റ്റിംഗ് ഫാമിലി ഫ്ലോട്ടർ ഇൻഷുറൻസിലേക്ക് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് വളരെ ഒരു ഗുണമുള്ള ഒരു കാര്യമാണ്. പിന്നെ അടുത്തത് കവറേജ് എപ്പോഴും ഇപ്പോൾ പ്രീ ഹോസ്പിറ്റലൈസേഷൻ ബെനിഫിറ്റ് ആയാലും പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ ബെനിഫിറ്റ് ആയാലും ഫാമിലി ഫ്ലോട്ടറിൽ കുറച്ചും കൂടി മറ്റുള്ള പോളിസികളായിട്ട് വെക്കുമ്പോൾ ഇത് നല്ല ഒരു കാര്യമാണ്. അപ്പോൾ ഡിപ്പെൻസ് ഓൺ പോളിസീസ്. ഇപ്പോൾ ചിലത് 30 ഡേയ്സോ അല്ലെങ്കിൽ 30 ഡേയ്സിന് മുന്നോ അല്ലെങ്കിൽ ആഫ്റ്റർ ഹോസ്പിറ്റലൈസേഷൻ കഴിഞ്ഞിട്ടുള്ള ട്രീറ്റ്മെൻറ്റിനൊക്കെ ഉള്ള ഒരു 60 ഡേയ്സ് വരെയുള്ള ഒരു വൈഡർ കവറേജ് ഇതിൽ നിന്ന് കിട്ടും എന്നുള്ളതൊരു ബെനിഫിറ്റാണ്. ഇതെപ്പോഴും നമ്മൾ പോളിസി എടുക്കുന്നതിനേക്കാളും മുന്നേ നമുക്കൊന്ന് ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട് എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ എസ്പെഷ്യലി നമ്മൾ നോക്കേണ്ട കാര്യം വെച്ചാൽ നമുക്ക് പലപ്പോഴും ആളുകൾ പോളിസി എടുക്കാനായിട്ട് തയ്യാറാവുന്നത് നമുക്ക് നമ്മുടെ ഫാമിലിയിൽ എന്തെങ്കിലും അസുഖമൊക്കെ ഉണ്ടാവുമ്പോഴായിരിക്കും നമ്മൾ പേടിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളതിനെ മറച്ചു വയ്ക്കാതെ എടുക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. നമ്മൾ ഓണസ്റ്റായിട്ട് കാര്യങ്ങൾ പറയാനായിട്ട് നമ്മൾ തയ്യാറാവുക. ഇപ്പോൾ ചില ചെക്കൊക്കെ ചില ടൈമിൽ നമ്മൾ വിചാരിക്കും എനിക്ക് പ്രഷറൊന്നുമില്ല, ഞാൻ യങ്ങാണ്. എന്നിരുന്നാലും നമുക്കതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഡിക്ലെയർ ചെയ്തിട്ട് എടുക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. പക്ഷേ പോളിസി എടുത്ത സമയത്ത് എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് ഇങ്ങനത്തെ അസുഖങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ എസ്പെഷ്യലി പാരമ്പര്യമായിട്ടുള്ള അസുഖങ്ങൾ അല്ലാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സാധാരണ ആൾക്കാർ അറിയാൻ സാധ്യതയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ടൈമിൽ മിക്കവാറും ആ കമ്പനികളിൽ നമ്മളെ ക്ലെയിം ഡിക്ലെയർ ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അത് ഡിക്ലെയർ ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ അടുത്തൊരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ടാക്സ് ബെനിഫിറ്റ് ഡെഫിനറ്റ്ലി നമുക്ക് ഉള്ളതാണ്. ഫാമിലി ഫ്ലോട്ടർ എടുക്കുന്ന സമയത്ത് 25,000 രൂപ ആണെന്നുണ്ടെങ്കിൽ 80Dയിൽ പെടുത്താം. ഇനി പാരൻസിന് എടുക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ 25,000 അല്ലെങ്കിൽ സീനിയർ സിറ്റിസൺ ആണെങ്കിൽ 50,000 രൂപ വരെ നമുക്ക് കിട്ടും. അപ്പോൾ ഒരു 75,000 രൂപ വരെ നമുക്ക് ഈ ഒരു ടാക്സ് ബെനിഫിറ്റ് എക്സംഷനായിട്ട് ഉപയോഗിക്കാനായിട്ട് നമുക്ക് ഫാമിലി ഫ്ലോട്ടർ ഉപയോഗിച്ചിട്ട് പറ്റും എന്നുള്ളതൊരു വലിയൊരു കാര്യമാണ്. ഇനി നമ്മൾ ഏത് പോളിസി എടുക്കുന്ന സമയത്തും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ നമുക്ക് ഹോസ്പിറ്റൽ കവറേജ് എന്തുണ്ട്. നമ്മുടെ ഏരിയയിൽ ഈ പർട്ടിക്കുലർ പ്രൊഡക്റ്റിന് ഈ പർട്ടിക്കുലർ കമ്പനിക്ക് ഏതൊക്കെ ഹോസ്പിറ്റലായിട്ട് ടൈപ്പ് ഉണ്ട്. അപ്പോൾ ഒട്ടുമിക്കപ്പോഴും ഇപ്പോൾ എറണാകുളം പോലത്തെ സിറ്റികൾ, തിരുവനന്തപുരം പോലത്തെയൊക്കെ സിറ്റികളിൽ, കോഴിക്കോട് പോലത്തെ സ്ഥലങ്ങളിലൊക്കെ ഒട്ടുമിക്ക വലിയ ഹോസ്പിറ്റലുകളായിട്ടും മിക്ക ഇൻഷുറൻസ് കമ്പനികൾക്കും ടൈപ്പ് ഉണ്ടാകും. അതൊന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ നോക്കാം, നമ്മൾ പോണ ഹോസ്പിറ്റലുകളിലൊക്കെ ഇത്തരം കമ്പനികൾക്ക് ടൈപ്പ് ഉണ്ടാവും എന്നുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാഷ്ലെസ് ആയിട്ട് തന്നെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റും എന്നുള്ളതൊരു വലിയൊരു ഗുണമുള്ളൊരു കാര്യം. അപ്പോൾ ഫാമിലി ഫ്ലോട്ടർ എടുക്കുമ്പോഴുള്ള ബെനിഫിറ്റുകളൊക്കെ ഒന്ന് എല്ലാ ഫാമിലിക്കും coverage കിട്ടുന്നുള്ളത് ഒരുമിച്ച് ഒരു പോളിസി തന്നെ കിട്ടുന്നുള്ള ബെനിഫിറ്റ് പിന്നെ കോസ്റ്റ് ബെനിഫിറ്റ് കിട്ടും പിന്നെ പുതിയ ആൾക്കാരെയൊക്കെ നമ്മുടെ പുതിയ കുട്ടികളൊക്കെ ജനിക്കുകയാണെങ്കിൽ അവരെ ആഡ് ചെയ്യാനായിട്ട് വളരെ ഗുണമുള്ള ഒരു കാര്യമാണ് പിന്നെ ഒരു പ്രീ ഹോസ്പിറ്റലൈസേഷനും പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ ബെനിഫിറ്റും നമുക്ക് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റും ടാക്സിൻ്റെ ഒരു ബെനിഫിറ്റ് ഉണ്ട് അതുപോലെ തന്നെ ക്യാഷ്ലെസ് ട്രീറ്റ്മെൻറ്റ് എടുക്കാനും പറ്റും എന്നുള്ളത് നമുക്ക് എപ്പോഴും ഒരു സുഖമുള്ളൊരു കാര്യമാണ് അപ്പോൾ നമ്മൾ ഒരിക്കലും ഹെൽത്ത് ഇൻഷുറൻസ് നമുക്കൊരസുഖം വരുമ എടുക്കാനായിട്ട് നോക്കാതെ നമ്മൾ വളരെ ഹെൽത്തി ആയിരിക്കുന്ന സമയത്ത് നമുക്ക് ഇൻഷുറൻസിൻ്റെ ആവശ്യമില്ലാത്ത സമയത്ത് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴാണോ നമുക്കൊരു അസുഖങ്ങൾ വരുന്നത് നമ്മുടെ ഹെൽത്ത് കുറഞ്ഞു വരുന്ന സമയത്ത് നമുക്കെപ്പോഴും ഒരു സാമ്പത്തികമായിട്ട് നമുക്കൊരു സഹായമായിട്ട് ഇൻഷുറൻസ് നിൽക്കും എന്നുള്ളതാണ് ഇതിലൊരു ഗുണം അപ്പോൾ എപ്പോഴും ഹെൽത്ത് ഇൻഷുറൻസിൽ പോകുമ്പോൾ നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു ടൈപ്പ് ഓഫ് പോളിസിയാണ് ഫാമിലി ഫ്ലോട്ടർ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും ഇതിനെക്കുറിച്ചിട്ട് പഠിക്കുക ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ചിട്ട് ആലോചിക്കുന്ന സമയത്ത് അങ്ങനെ പോളിസി എടുക്കണേ നന്നായിരിക്കും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇമെയിലിൽ അയയ്ക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോൺ നമ്പറിൽ വിളിച്ച് ചോദിക്കണമെങ്കിൽ അതിനുള്ള തക്കതായിട്ടുള്ള ഉത്തരം തരാനായിട്ട് ശ്രമിക്കാം അപ്പോൾ അടുത്ത എപ്പിസോഡിൽ അടുത്ത ടോപ്പിക്കായിട്ട് ഇനിയും കാണാം താങ്ക് യു സോ മച്ച്